തടി കൂടുമ്പോൾ അത് വെറുമൊരു തടി കൂടൽ മാത്രമല്ല എന്നുള്ളൊരു ചിന്ത ഒരുപാട് പേരുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ LDL എന്ന കൊളസ്ട്രോൾ കൂടും, HDL കുറയും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ലോങ് ടേം റണ്ണിൽ വരുന്ന പ്രത്യാഘാതങ്ങളാണ്. അപ്പോൾ ഈ ഒരു മാച്ച്, എനർജി ഇൻടേക്ക് ആൻഡ് എക്സ്പെൻഡിച്ചർ, കഴിക്കലും ഉപയോഗവും ശരീരത്തിൻ്റെ ഉപയോഗവും തമ്മിലുള്ള ഒരു മാച്ച് കറക്റ്റായി കഴിഞ്ഞാൽ പ്രശ്നം തീർക്കും. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട മറ്റ് ഭക്ഷണങ്ങളാണ്, തടി കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മളൊന്ന് ഒരു തടി കൂടിയൊരു വ്യക്തിയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ എടാ തടിയാ എന്നൊക്കെ വിളിക്കുകയോ, അല്ലെങ്കിൽ ഓ അവൻ എന്തൊരു തടിയാണെന്നൊക്കെ അത്രയൊക്കെ നമുക്ക് അതിനെപ്പറ്റിയൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചാൽ പലർക്കും. പക്ഷേ ഓഫ് ലേറ്റായിട്ട് കുറച്ച് ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കുറേ കൂടി കോഷ്യസാണ്. തടി കൂടുമ്പോൾ അത് വെറുമൊരു തടി കൂടൽ മാത്രമല്ല എന്നുള്ളൊരു ചിന്ത ഒരുപാട് പേരുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ പലർക്കും എങ്ങനെയൊരു അധികമായ തടിയെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പൊണ്ണത്തടി പോലെ വരികയാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതെ പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കേട്ട് കുറച്ച് ദിവസം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കും, പിന്നെ വേറെ കുറച്ച് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ അതൊന്നും എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന കുറേ പേരുണ്ട്. പലരും പറയുന്നു ഞാൻ ചോറ് ഒഴിവാക്കി, അതുപോലെ ഫ്രൂട്ട്സ് ഒഴിവാക്കി, ഞാനിപ്പോൾ കഴിക്കുന്നത് ചപ്പാത്തിയാണ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ശരിക്ക് കുറേ പേർക്ക് ഇപ്പോഴും ഈ ഒരു തടി കുറയാൻ എന്താണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തവരും ഇഷ്ടം പോലെയുണ്ട്. ശരിക്കും നിങ്ങൾ തടി കൂടുതലുള്ള ഒരു വ്യക്തിയാണോ? ചിലർ ഔട്ട് ഓഫ് ഒരു ആങ്സൈറ്റി തടി കുറച്ച് കൂടുമ്പോഴേക്കും വല്ലാതെ പരിഭ്രമിക്കുന്ന, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളൊക്കെ തന്നെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരൊക്കെ തന്നെ ആ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടും വല്ലാതെ തടിയെപ്പറ്റി ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ശരിക്കും നിങ്ങൾ തടി കൂടുതലുള്ളൊരു വ്യക്തിയാണോ എന്ന് തിരിച്ചറിയാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മാർഗമാണ് BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സിനെ നിങ്ങൾ ആദ്യം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 165 സെൻറ്റിമീറ്റർ എന്നാൽ 1.65 മീറ്റേഴ്സ്. നിങ്ങളുടെ ഭാരം 68. 68 ഡിവൈഡഡ് ബൈ 1.65 സ്ക്വയർ. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷനും ഇതാണ് ഏറ്റവും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡും. ഇത് കൂടാതെ വേറെ ചില ബ്രോക്കാസ്റ്റ് മെത്തേഡ് എന്നൊക്കെ പണ്ട് 1871 ഒരു പോൾ ബ്രോക്കാസ് എന്നൊരു വ്യക്തി ഡെവലപ്പ് ചെയ്ത വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് മൈനസ് 100. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് തന്നെ 165 സെൻറ്റിമീറ്റർ ഉള്ള വ്യക്തിക്ക് മൈനസ് 100 ആണെങ്കിൽ 65. എന്നാൽ അതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ BMI ആണ്. ഇനി BMI അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നോക്കാം. അതിന് നമുക്കൊരു 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. 1 BMI 18 താഴെയാണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയ്റ്റാണ്. 18 മുതൽ 25 വരെ നിങ്ങൾ ഓപ്റ്റിമൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള വെയ്റ്റാണ്. 25 മുതൽ 30 വരെ നിങ്ങൾ ഓവർ വെയ്റ്റാണ്. 30 മുകളിലാണെങ്കിൽ നിങ്ങൾ ഒബീസാണ് അല്ലെങ്കിൽ പൊണ്ണത്തടിയാണ്. അതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ. ലോകമൊട്ടാകെ ഉള്ള ഇതുവരെ നടത്തിയ എല്ലാ പഠനങ്ങളിലും പറയുന്നത് നിങ്ങൾ അണ്ടർ വെയ്റ്റായി അസുഖങ്ങൾ വന്ന് മരണം സംഭവിക്കുന്നതിലും എത്രയോ കൂടുതലാണ് നിങ്ങൾ ഓവർ വെയ്റ്റായി അസുഖങ്ങൾ വന്ന് മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെയ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടുന്നത് തന്നെയാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പൊണ്ണത്തടി ഒബേസിറ്റി ഇത്ര പ്രശ്നമായി നമ്മൾ കണക്കാക്കുന്നത്? ഇത് ഇന്ന് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. അമിതമായ ഭാരം മൂലം CVD കാർഡിയോ വാസ്കുലർ അസുഖങ്ങൾ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ, ഡീജനറേറ്റീവ് ജോയിൻ്റ് അസുഖങ്ങൾ, പ്രത്യേകിച്ച് സന്ധിവാതം പോലെയുള്ള അസുഖങ്ങൾക്കുള്ള ചാൻസ് കൂടുന്നു. ചില ടൈപ്പ് ഓഫ് ക്യാൻസർ, ഏകദേശം 10% ആൾക്കാർക്ക് സ്ത്രീകളിൽ ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ക്യാൻസർ വരാനുള്ള സാധ്യത, ഇതൊക്കെ തന്നെ ഈ പൊണ്ണത്തടിയുമായിട്ട് കൂടുതലാണ്. ഇതിൻ്റെ കൂടെ മറ്റ് അനുബന്ധമായിട്ടുള്ള നോൺ കമ്മ്യൂണിക്കബിൾ, അതായത്
പകർച്ചവ്യാധി അല്ലാത്ത രീതിയിലുള്ള മറ്റൊരുപാട് അസുഖങ്ങൾ ഈയൊരു പൊണ്ണത്തടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് നേരിട്ട് എങ്ങനെയാണ് ഈ തടി കുറയ്ക്കാനുള്ള മാർഗം. ഒരേ ഒരു സിമ്പിൾ മെക്കാനിസമേ നിങ്ങളിതിൽ മനസ്സിലാക്കാനുള്ളൂ. നിങ്ങളുടെ എനർജി ഉപയോഗം, അല്ലെങ്കിൽ കാലറി എന്ന് നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടാവല്ലോ. കാലറിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ കാൽക്കുലേഷൻ, നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള കാലറി നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട, അതായത് ശരീരം ഉപയോഗിക്കുന്ന കാലറിയുമായിട്ട് കറക്റ്റ് മാച്ചിങ് വരിക, അത് മാത്രമേ തടി കൂടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഈ നമ്മൾ കഴിക്കുന്ന കാലറിയും ശരീരം ഉപയോഗിക്കുന്ന കാലറിയും തമ്മിലുള്ള മിസ്മാച്ചാണ് അമിത ഭാരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്. അപ്പം അതിനും ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഞാൻ പറയാം. നിങ്ങളൊരു 70 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തി ആണെങ്കിൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് വല്ലാതെ അധിക ഭാരമൊന്നുമില്ല, നിങ്ങളൊരു ആവറേജ് ഡെയിലി വർക്കൊക്കെ ചെയ്തു പോകുന്ന, കൂടുതൽ അധ്വാനമുള്ള ജോലിയൊന്നുമില്ല എങ്കിൽ, നിങ്ങൾക്ക് പെർ ഡേ നിങ്ങളുടെ 1 കിലോഗ്രാം ബോഡി വെയ്റ്റിന് വേണ്ട കാലറി 30 ആണ്. അതായത് 1 കിലോഗ്രാമിന് 30 കാലറി. അപ്പോൾ 70 കിലോഗ്രാമിന് 7 × 3 = 21, 2100. നമുക്കതിനെ റൗണ്ട് ചെയ്ത് ഏകദേശം 2000 കാലറിയാണ് നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള കാലറി. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പല അവസരങ്ങളിലായി ഭക്ഷണത്തിൽ നിങ്ങളൊരു 2500 3000 കാലറി വരെയൊക്കെ ഉള്ളിലെത്തുന്നുണ്ടെങ്കിൽ, ഈ അമിതമായ കാലറിയെ ഒന്നും തന്നെ ശരീരം വേസ്റ്റാക്കില്ല, അതിനെയെല്ലാം അപ്പോൾ അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം നമ്മുടെ തൊലിപ്പുറമേ, അത് കഴിയുമ്പോൾ ഉള്ളിലേക്കുള്ള അവയവങ്ങളിൽ, നമ്മുടെ ഉദരഭാഗങ്ങളിൽ, അവയവങ്ങളുടെ ചുറ്റുമൊക്കെ തന്നെ ഇങ്ങനെ ഫാറ്റ്, അതുപോലെ രക്തക്കുഴലുകളിലൊക്കെ ഈ ഫാറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്ട്രാ വരുന്നത് മെല്ലെ മെല്ലെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ LDL എന്ന കൊളസ്ട്രോൾ കൂടും, HDL കുറയും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ലോങ് ടേം റണ്ണിൽ വരുന്ന പ്രത്യാഘാതങ്ങളാണ്. അപ്പോൾ ഈ ഒരു മാച്ച്, എനർജി ഇൻടേക്ക് ആൻഡ് എക്സ്പെൻഡിച്ചർ, കഴിക്കലും ഉപയോഗവും ശരീരത്തിൻ്റെ ഉപയോഗവും തമ്മിലുള്ള ഒരു മാച്ച് കറക്റ്റായി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ ഞാൻ അടുത്ത് അതിലേക്ക് വരാം. അതിനെന്താണ് നമുക്ക് ഒരു കാൽക്കുലേഷൻ എന്താണ്? ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ഈസിലി ശരീരത്തിലേക്ക് എനർജി അല്ലെങ്കിൽ കാലറി എത്തുന്നത് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിലൂടെയാണ്. അപ്പോൾ സിമ്പിൾ മെത്തേഡ്, ഇവിടെ തന്നെ അതിൻ്റെ പ്രശ്നം തീർന്നു. കാർബോഹൈഡ്രേറ്റ് മാക്സിമം കട്ട് ചെയ്യുക, പക്ഷേ ഒരു പക്ക ഡയറക്റ്റ് കീറ്റോ ഡയറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം പെട്ടെന്ന് നിങ്ങൾ തടി കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, അതായത് 7 days plan അല്ലെങ്കിൽ 14 days plan എന്നൊക്കെ പറഞ്ഞൊരു ഡ്രാസ്റ്റിക് റിഡക്ഷന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ, പലപ്പോഴും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതായത് ഒരു എമർജൻസി കുറയ്ക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് മറ്റ് പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ ഡയറ്റിൽ വരുന്ന വ്യതിയാനം മൂലം ഡെഫിഷ്യൻസി ഉണ്ടാകാം, അമിതമായ മുടി കൊഴിച്ചിലുണ്ടാകാം, മസിൽ മാസ് വല്ലാതെ കുറയാം, സ്കിന്ന് ലൂസാവാം, ചില അവസരങ്ങളിൽ പിത്താശയ കല്ല് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1-2 മാസം നിങ്ങൾ കൃത്യമായി സ്ട്രിക്റ്റായിട്ടുള്ള ഈ ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് മിനിമം ഓഫ് നിങ്ങളുടെ ഒരു 10-20% വരെയൊക്കെ ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും അത് കുറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് കാർബോഹൈഡ്രേറ്റ്, അതാണ് ഏറ്റവും ഈസിലി നമ്മുടെ ശരീരത്തിലേക്ക് എനർജി എത്തുന്നു, പെട്ടെന്ന് ഗ്ലൂക്കോസായി ഫോം ചെയ്യുന്നു, ശരീരത്തിന് ആവശ്യമുള്ള കഴിഞ്ഞ സാധനം പെട്ടെന്ന് തന്നെ ശരീരം ഗ്ലൈക്കോജൻ ഫാറ്റിൻ്റെ രൂപത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കുക. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ ഒരു 4 ഇഡ്ഡലി കഴിച്ചിരുന്നൊരു വ്യക്തി, നമ്മളത് കുറച്ച് ഒരു 2-ലേക്കോ 1-ലേക്കോ എത്തിക്കുകയാണെന്ന് വിചാരിക്കുക, സ്വാഭാവികമായിട്ടും നമുക്ക് വിശക്കും ഇല്ലേ. അപ്പോൾ ആ വിശപ്പിനെ നിങ്ങൾ നിയന്ത്രിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. വിശപ്പിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം എങ്ങനെ? ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ പ്ലസ് പച്ചക്കറികൾ, ഇലക്കറികളും മറ്റ് പച്ചക്കറികളും, സാലഡ് ഇതൊക്കെ വെച്ച് ഫില്ല് ചെയ്താൽ മതി. കുത്തി നിറയ്ക്കേണ്ട, നിങ്ങളുടെ വിശപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഈയൊരു മെത്തേഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നു നല്ല രീതിയിലുള്ള വ്യത്യാസം. എന്നാൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള റിഡക്ഷനല്ല, പക്ഷേ ഒരു മാസത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസം കിട്ടും. ഇവിടെ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റ്
ഈസ് ഈക്വൽ ടു 4 കാലറിയാണ്. അതേ സമയത്ത് ഇപ്പോൾ ഞാൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞു, ഈ പ്രോട്ടീനും 1 ഗ്രാം പ്രോട്ടീൻ ഈസ് ഈക്വൽ ടു 4 കാലറിയാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, കാർബോഹൈഡ്രേറ്റിൽ നിന്ന് പെട്ടെന്ന് ശരീരത്തിലേക്ക് ഊർജം എത്തുന്നു, പ്രോട്ടീൻ ദഹിപ്പിക്കാൻ തന്നെ ശരീരത്തിന് കൂടുതൽ ഊർജം ആവശ്യമാണ്. അപ്പോൾ കഴിക്കുന്ന പ്രോട്ടീനിൽ നിന്ന് നല്ലൊരു ശതമാനം ശരീരം തന്നെ ഉപയോഗിച്ച് കളയും. പിന്നെ പ്രോട്ടീൻ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് തോന്നും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ 2 ഫുൾ എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കില്ല. അതേസമയം നമ്മൾ രാവിലെ 5 ഇഡ്ഡലി കഴിച്ചാലും ഒരു 11 മണിയാകുമ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ 10 മണിയാകുമ്പോഴേക്കും, 8 മണിക്ക് കഴിച്ചാൽ 2 മണിക്കൂറാകുമ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കുക, ബാക്കി വരുന്ന സ്പേസിലേക്ക് നിങ്ങളുടെ വിശപ്പിനെ ഇലക്കറികളും പച്ചക്കറികളും. ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട്, അത് ഫൈബർ റിച്ചാണ്. ഇപ്പം നിങ്ങളുടെ മോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഏറ്റവും റെഗുലറൈസ് ചെയ്യുന്നതിനും സ്മൂത്താക്കുന്നതിനൊക്കെ ആ ഇലക്കറികൾ നല്ലതുപോലെ സഹായിക്കും. പിന്നെ മോഡറേറ്റ് അളവിലുള്ള പ്രോട്ടീൻ, പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ എഗ്ഗാവാം, ചിക്കനാവാം, ഫിഷാവാം, ഇതൊക്കെ ഒരു മിതമായ അളവിൽ കഴിക്കുന്നതും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ട വേറൊരു പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റാണ് ഫാറ്റ്. ആ ഫാറ്റും നമ്മളിപ്പോൾ സാധാരണ ഒരു ഫ്രൈഡ് ഐറ്റം കഴിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൽ എണ്ണ ചെറുതായിട്ട് ഉപയോഗിക്കുമല്ലോ, അതൊക്കെ വളരെ മിനിമലായിട്ടുള്ള രീതിയിലേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെക്കാനിസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് കാർബോഹൈഡ്രേറ്റ് മാക്സിമം കട്ട് ചെയ്യുക, വെജിറ്റബിൾസ് മാക്സിമം ഉൾപ്പെടുത്തുക, പ്രോട്ടീനും ഫാറ്റും മിതമായ രീതിയിൽ ഉപയോഗിക്കുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഡെഫിഷ്യൻസീസും വരില്ല. ശരിക്കും നിങ്ങൾ നല്ലൊരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ചപ്പാത്തിക്ക് തുല്യമായ കാർബോഹൈഡ്രേറ്റ്, രാവിലെ ഒരു ചപ്പാത്തി, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി, രാത്രി ഒരു ചപ്പാത്തി, അല്ലെങ്കിൽ ഇതിന് തുല്യമായ വേറെന്താണോ അരി ഭക്ഷണമാണെങ്കിൽ അത് അത് കഴിച്ച് ബാക്കി നിങ്ങൾക്ക് വരുന്ന വിശപ്പിനെ രാവിലെയും ഉച്ചയ്ക്കും കുറച്ചുകൂടി പ്രോട്ടീൻ പ്ലസ് ഒരു മോഡറേറ്റ് ഫാറ്റും മാക്സിമം ബാക്കി മാക്സിമം പച്ചക്കറിയും ഉൾപ്പെടുത്തി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയുമെന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ട മറ്റ് ഭക്ഷണങ്ങളാണ്, തടി കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റിൽ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് റിഫൈൻഡ് കാർബ്, അതായത് പഞ്ചസാരയുടെ എനി ഫോം 100% കട്ട് ചെയ്യുക, ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും മാക്സിമം, പറ്റുമെങ്കിൽ മാക്സിമം തന്നെ കട്ട് ചെയ്തോളൂ. അതിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ബേക്കറി പ്രൊഡക്ട്സും എണ്ണയിൽ വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്, അതും കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചസാര ഉൾപ്പെട്ട സാധനങ്ങൾ കഴിക്കുന്നതിലും, അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും ജങ്ക് ഫുഡും ബേക്കറി ഐറ്റംസും അത് 100% കട്ട് ചെയ്യണം. പ്ലസ് ബാക്കി ഭക്ഷണം നിങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാമെന്നുള്ളതാണ്. പലരും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പട്ടിണി കിടക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല. കാരണം അതൊരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വെയിറ്റ് കുറയും. മാക്സിമം ഒരു 1 or 2 months കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വെയിറ്റ് കുറയാൻ വേണ്ടി എക്സസൈസ് തീർച്ചയായിട്ടും ഒരു ആഡ് ഓൺ ഫാക്ടറാണ്. അതിൽ ഒരു മോഡറേറ്റ് ടു കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം, ഒരു വെയിറ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എക്സസൈസോ. ഇതൊക്കെ പറയുമ്പോഴും ഇത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചെയ്തു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പാരമ്പര്യപരമായി മറ്റ് ഹാർട്ട് അസുഖങ്ങളോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെയൊക്കെ ഹിസ്റ്ററി ആർക്കും ഇല്ല എന്നുള്ളതും തീർച്ചപ്പെടുത്തേണ്ടതാണ്. കാരണം സിവിയർ ആയിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൂടി നോക്കി വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ തന്നെ സ്വിമ്മിംഗ്, സൈക്ലിംഗ്, എയ്റോബിക്സ് എക്സസൈസ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് വെയിറ്റ് കുറയും. ഇനി വെയിറ്റ് കുറയാൻ താമസമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അത് ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ്, അതായത് പാരമ്പര്യപരമായിട്ട് വളരെയധികം വെയിറ്റ് കൂടിയ അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് വെയിറ്റ് കുറയാൻ കുറച്ചുകൂടി താമസമാണ്. കാരണം ആ ജനറ്റിക് ട്രെയ്റ്റ്സ് അവരുടെ മെറ്റബോളിസം അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടിയാണല്ലോ നമ്മുടെ വെയിറ്റ് കുറയുന്നത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ളവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലും കുറയും. അതുപോലെ ഗർഭസ്ഥ അവസ്ഥയിൽ സ്മോക്ക് ചെയ്യുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ 3 മാസത്തിൽ താഴെ മുലയൂട്ടിയ കുട്ടികൾക്കൊക്കെ ഭാവിയിൽ പൊണ്ണത്തടി വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അമിതമായ റിഫൈൻഡ് കാർബ്സ് അതുപോലെ ജങ്ക് ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിച്ച കുട്ടികൾക്ക്
വലുതാകുമ്പോഴും അതിനോടുള്ള ഒരു അഡിക്ഷനും അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിയും നിൽക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെ ഇതൊക്കെ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വെയിറ്റ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലൂടെയും ഉദ്ദേശിച്ച സമയത്ത് കുറയാൻ താമസമുള്ള ഒരു ഗ്രൂപ്പാണ്. എന്നാൽ അവരും കുറച്ചുകൂടി കാലം കൃത്യമായി ശ്രമിക്കുകയാണെങ്കിൽ അവരുടെയും വെയിറ്റ് കുറയുമെന്നുള്ളതാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് ഒരു ഞാനൊരു സ്പെസിഫിക് ഡയറ്റല്ല പറഞ്ഞത്, നിങ്ങൾ ജനറലി ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. കാരണം പലരും പറയാറുള്ളത് ചോറ് ഒഴിവാക്കി രാത്രി ചപ്പാത്തിയാണ് കഴിക്കുന്നത്, ഉച്ചയ്ക്കും ചപ്പാത്തിയാണ് കഴിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ അന്നജത്തിൻ്റെ അല്ലെങ്കിൽ കാലറിയുടെ അളവ് നോക്കുകയാണെങ്കിൽ ചോറും ചപ്പാത്തിയൊക്കെ ഓൾമോസ്റ്റ് സെയിം എനർജിയാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഒരു വസ്തു ഒഴിവാക്കി വേറൊരു ധാന്യം കഴിക്കുന്നതിൽ കാര്യമില്ല. ഞാൻ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ചോറ്, ചപ്പാത്തി, റാഗി, ഓട്സ് ഇതെല്ലാം അതിൽ പെടുന്ന ആവറേജ് മോഡറേറ്റ് ടു കുറച്ചും കൂടി ഹൈ ഇൻഡെക്സ് ഓഫ് അന്നജമുള്ള ഭക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ പലരും ചോറ് ഒഴിവാക്കി റാഗി കഴിക്കുന്നവരുണ്ടാവാം, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഫലം കിട്ടുകയില്ല. അന്നജം ഏതാണെന്ന് നോക്കി അത് മാക്സിമം കുറച്ച്, ഒഴിവാക്കുകയല്ല മാക്സിമം കുറച്ച്. കാരണം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഒഴിവാക്കുമ്പോൾ പെട്ടെന്ന് വരാവുന്ന ചില കോംപ്ലിക്കേഷൻസും പറഞ്ഞു. അപ്പോൾ അതുകൂടി കണക്കാക്കി വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. കാരണം നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത് നമ്മുടെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെയിറ്റ് കുറയ്ക്കൽ വേറൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ നോക്കി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയും. ഇനി ഇതിനേക്കാളൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു കാൽക്കുലേഷനും കൂടി ഞാൻ പറയാം. നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ അസുഖം അല്ലെങ്കിൽ ഒരു മെറ്റബോളിക് അസുഖത്തിനൊക്കെ സാധ്യതയുള്ള വ്യക്തിയാണോ എന്നറിയണമെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഫാമിലിയൽ ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതറിയണമെങ്കിൽ ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉദരവണ്ണം, പുക്കളിന് ചുറ്റുമുള്ള ഉദര സർക്കംഫറൻസ് ചുറ്റുമൊന്ന് പിടിച്ചു നോക്കുക. ഇത് പുരുഷന്മാർക്ക് മാക്സിമം ഓഫ് 45 ഇഞ്ചസും സ്ത്രീകൾക്ക് മാക്സിമം ഓഫ് ഒരു 35 ഇഞ്ചുമാണ് പ്രിഫറബിളായിട്ടുള്ളത്. അതിൽ കൂടുമ്പോൾ ഇത് തന്നെ കുറച്ച് കൂടുതലാണ്. അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ അസുഖങ്ങൾ വരാൻ, എത്രയും പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പായിട്ട് കണക്കാക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളോ ഹാർട്ട് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പായിട്ട് കണക്കാക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള 2-3 കാൽക്കുലേഷൻസും അറിഞ്ഞിരിക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മറ്റ് കോംപ്ലിക്കേഷൻസ് വരാതെ എങ്ങനെ തടി കുറയ്ക്കാം എന്നുള്ള കാര്യം കൂടി ഇതിലൂടെ ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമല്ലോ. ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.